കോൺഗ്രസിന്റെ തലപ്പത്തുള്ള രണ്ട് അമരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുധാകരനും സതീശനും വർഷങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനുള്ളിൽ ഉൾപോരും തമ്മിലടിയും രൂക്ഷമാകാറുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കോൺഗ്രസിലെ തന്നെ ചങ്കിന്റെ ചങ്കായ സുധാകരനും സതീശനും കൊച്ചു പിള്ളാരെ പോലെ തമ്മിലടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ്. കേവലം ഒരു മൈക്കിന് വേണ്ടി അടികൂടുന്നതിലും അന്തസ്സുണ്ട് തെരുവിൽ കിടന്ന് ഒരു നേരത്തെ ചോറിനായി അടികൂടുന്നവർ തമ്മിൽ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ പുച്ഛമാണ് തോന്നുന്നത്. സുധാകരനില്ലെങ്കിൽ സതീശന് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരുന്നു. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കാര്യങ്ങളൊക്കെ മലക്കം മറിഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സതീശൻ ആളുകളിച്ചത് മുതൽ സുധാകരന്റെ മനസ്സ് നീറി പുകയുകയായിരുന്നു. തന്നെ പ്രചരണ സമയത്ത് മാറ്റി നിർത്തിയതിന്റെ എല്ലാ അമർഷവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം പോട്ടെ എന്ന് വെക്കാം എന്നും പറഞ്ഞ് വരുന്ന വഴിയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന DCC ഓഫീസിലെ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഒരു മൈക്കിനായി കടിപിടി കൂടുന്ന KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് സുധാകരൻ. തനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ടെന്നും ആരോടും ക്രെഡിറ്റ് ചോദിച്ചിട്ടില്ലെന്നും അതിനുവേണ്ടി കോല് പിടിക്കേണ്ടെന്നും അത് മാറ്റിക്കൊള്ളണമെന്നുമാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത്. ചങ്കുകളായിരുന്ന ഇവർ ഇടയുന്നതും ആ സമ്മേളനത്തിൽ വെച്ചാണ്. അന്ന് കോൺഗ്രസിന്റെ യോഗത്തിന് ശേഷം VD സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോൾ K സുധാകരനും ഒപ്പമെത്തി. ആദ്യം ആര് തുടങ്ങുമെന്നതിലെ തർക്കമാണ് വിവാദമായത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തുടങ്ങും എന്ന് സുധാകരൻ ദേഷ്യത്തിൽ പറയുമ്പോൾ VD സതീശൻ അരിശത്തോടെ തന്റെ മുന്നിലിരുന്ന ചാനൽ മൈക്കുകൾ സുധാകരന്റെ മുന്നിലേക്ക് നീക്കി വെക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോടെല്ലാം പ്രസിഡന്റ് പറഞ്ഞില്ലേ എന്നായിരുന്നു സതീശന്റെ ദേഷ്യത്തിലുള്ള മറുപടി. ഇതേക്കുറിച്ച് പിന്നീട് നടത്തിയ പ്രതികരണത്തിൽ തന്നെ പ്രശംസിക്കുന്നത് തടയാനാണ് KPCC പ്രസിഡന്റ് K സുധാകരനെ തടഞ്ഞതെന്ന വിചിത്രവാദമാണ് സതീശൻ അന്ന് ഉയർത്തിയത്. പുതുപ്പള്ളി വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റ് തനിക്ക് നൽകണമെന്ന് K സുധാകരൻ പറഞ്ഞു. പറ്റില്ലെന്ന് താനും. അത് തടയാനാണ് വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചതെന്നായിരുന്നു പ്രതികരണം. ഈ സംഭവത്തിലാണ് ആരുടെയും ക്രെഡിറ്റ് ചോദിച്ചിട്ടില്ല എന്ന് K സുധാകരൻ പ്രതികരിച്ചത്.